നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാറശ്ശാല സ്വദേശി ഷാറൂണിനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റം ചെയ്തിട്ടില്ലെന്ന പെൺ സുഹൃത്തായ ഗ്രീഷ്മയും മറ്റു പ്രതികളും കോടതി അറിയിച്ചു. കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുമ്പോഴായിരുന്നു പ്രതികളെ പ്രതികരണം. കേസിൽ വിചാരണ ഒക്ടോബറിൽ തുടങ്ങും. 2022 ഒക്ടോബർ 14 ഷാറൂണിനെ വീട്ടിൽ വിളിച്ചു വരുത്തി കാമുകിയായ ഗ്രീഷ്മ കഷായത്തിൽ വിഷം നൽകിയെന്നാണ് കേസ്. ഗ്രീഷ്മ, അമ്മ സിന്ധു, അമ്മാവൻ നിർമ്മൽ കുമാർ എന്നിവരാണ് പ്രതികൾ. കൊലപാതകം, വിഷം നൽകി അപായപ്പെടുത്തൽ, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെ ഉള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജിക്ക് മുൻപാകെ ഹാജരായ പ്രതികളോട് കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ച ശേഷം കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ജഡ്ജി ആരാഞ്ഞു. മൂന്ന് പേരും ഇല്ലെന്ന് മറുപടി നൽകി. വിചാരണ ഒക്ടോബറിൽ തുടങ്ങുമെന്ന് കോടതി അറിയിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വിനീത് കുമാറാണ് ഹാജരായത്. മൂന്ന് പ്രതികളും നിലവിൽ ജാമ്യത്തിലാണ്. കാർപ്പിക് എന്ന കളനാശിനിയാണ് ഷാറൂണിന് കലർത്തി നൽകിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇത് വാങ്ങി നൽകിയത് നിർമ്മൽ കുമാറാണെന്നും തെളിവ് നശിപ്പിക്കാൻ അമ്മ സിന്ധു കൂട്ടുനിന്നുവെന്നുമാണ് കേസ്. ആദ്യം പാറശ്ശാല പോലീസും തുടർന്ന് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസിൽ 142 സാക്ഷികളുണ്ട്. കുറ്റകൃത്യം നടന്നത് തമിഴ്നാട്ടിലായതിനാൽ വിചാരണ അവിടേക്ക് മാറ്റണമെന്ന ഗ്രീഷ്മയുടെ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. ഷാറൂണിനെ പ്രതികൾ കരുതിക്കൂട്ടി കൊലപ്പെടുത്തിയതാണെന്ന് 62 പേജുള്ള കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. കൊലപാതകം, കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി തട്ടിക്കൊണ്ടുപോകൽ, വിഷം നൽകി കൊലപ്പെടുത്തൽ, തെളിവ് നശിപ്പിക്കൽ, കുറ്റം ചെയ്തത് മറച്ചുവെക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഇതിനൊപ്പം 1500 പേജുകളുള്ള രേഖകളും അനുബന്ധ തെളിവുകളും സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഷാരോൺ ആശുപത്രിയിൽ ചികിത്സ തേടിയത് മുതൽ സുഹൃത്തുക്കൾ ബന്ധുക്കളും ഗ്രീഷ്മയെ സംശയിക്കുന്നുണ്ടായിരുന്നു. ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് ഷാരോൺ പുറത്തേക്ക് അവശനായാണ് എത്തിയതെന്ന സുഹൃത്തിന്റെ മൊഴിയാണ് കേസ് നിർണായകമായത്. ഷാരോൺ ആശുപത്രിയിൽ വെച്ച് ഗ്രീഷ്മയ്ക്ക് അനുകൂലമായാണ് മൊഴി നൽകിയെങ്കിലും ഇരുവരും തമ്മിലെ തുടർന്നുള്ള സംസാരം സുഹൃത്തുക്കളും ബന്ധുക്കളും പരമാവധി മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തു. ഇത് തെളിവുകളാക്കി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലെത്തിച്ചു. ഷാറൂണിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഇവർ തമ്മിലുള്ള ചാറ്റുകൾ കണ്ടെത്തി പോലീസിനും മാധ്യമങ്ങൾക്കും നൽകിയത് ബന്ധുക്കളാണ്. ഈ ചാറ്റുകളിൽ ഷാറൂണിന് കഷായം നൽകിയതായി ഗ്രീഷ്മ ഷാറൂണിന് സമ്മതിക്കുന്നത് അടക്കമുള്ളവ ഉണ്ടായിരുന്നതായാണ് കേസിൽ വലിയ വഴിത്തിരിവായി മാറിയത്. ഗ്രീഷ്മയുമായിട്ടുള്ള കൂടിക്കാഴ്ചകളും യാത്രകളും ഷാറൂണും ഫോണിൽ ചിത്രീകരിച്ചിരുന്നു. ഇത് പരിശോധിച്ചപ്പോഴാണ് ജ്യൂസ് ചലഞ്ച് നടത്തിയതടക്കമുള്ള തെളിവുകളായി മാറിയത്. 1.5 വർഷത്തെ പ്രണയം സൈനികനുമായുള്ള വിവാഹ ബന്ധത്തിനു വേണ്ടി അവസാനിപ്പിക്കാൻ ഗ്രീഷ്മ തെരഞ്ഞെടുത്ത വഴിയായിരുന്നു കഷായത്തിൽ കീടനാശിനി ചേർത്ത് നൽകി കൊലപ്പെടുത്തുക എന്നുള്ളത്. 2021 ഒക്ടോബർ മുതൽ ഷാരോൺ രാജും ഗ്രീഷ്മയും പ്രണയത്തിലായിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. 2022 മാർച്ച് 4 പട്ടാളക്കാരനായ ഒരാളുമായി ഗ്രീഷ്മയുടെ വിവാഹം നിശ്ചയിച്ചതിനെ തുടർന്ന് ഷാരോണുമായി പിണങ്ങി. 2022 മെയ് മുതൽ ഷാരോണുമായി വീണ്ടും അടുപ്പത്തിലായി. നവംബറിൽ ഷാറോണിന്റെ വീട്ടിൽ വെച്ച് താലി കെട്ടി. പിന്നീട് വെട്ടുകാട് പള്ളിയിൽ വെച്ച് താലികെട്ട്. തൃപ്പരപ്പിലുള്ള ഹോട്ടൽ മുറിയിൽ എടുത്തിരുന്നതായും കുറ്റപത്രത്തിൽ പറയുന്നു. 14 തീയതി വീട്ടിൽ ആരുമില്ലെന്നും വരണമെന്നും ആവശ്യപ്പെട്ട ഗ്രീഷ്മ ഇവിടെ വെച്ച് ഷാറൂണിന് കഷായം നൽകുകയായിരുന്നു. കഷായം കുടിച്ച ഷാറൂൺ ഛർദ്ദിച്ചു. തിരിച്ചു പോകുമ്പോൾ ബൈക്കിൽ വെച്ചും ഛർദ്ദിച്ചു. ഗ്രീഷ്മ കഷായം തന്നതെന്നും ഛർദ്ദിച്ചെന്നും സുഹൃത്തിനോട് ഷാറോൺ പറഞ്ഞു. ഗ്രീഷ്മയുടെ അമ്മയ്ക്ക് കൊലപാതകത്തെ കുറിച്ച് അറിയാമായിരുന്നുവെന്നും അമ്മാവരാണ് തെളിവുകൾ നശിപ്പിക്കാൻ ഗ്രീഷ്മയെ സഹായിച്ചതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. രാത്രിയിൽ 1 മണിക്കൂർ 7 മിനിറ്റ് സെക്സ് ടോക്ക്. ഒടുവിൽ കാമുകനെ ഒഴിവാക്കാൻ ജ്യൂസിൽ വിഷം കലർത്തി കൊടുത്തു. എന്നാൽ പോലീസ് പിടിയിലായപ്പോൾ ഷാറോണിനെ വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തി പലതും നിർബന്ധിച്ചുവെന്നും പറഞ്ഞ് ഗ്രീഷ്മ പുണ്യാളത്തിയായി. ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി ചതിച്ചെന്നും താൻ മരിച്ചു പോകുമെന്നും കാമുകനായ ഷാറോൺ രാജ് ICU വെച്ച് ബന്ധുവിനോട് കരഞ്ഞു പറഞ്ഞതായാണ് കുറ്റപത്രം. ഷാറോൺ മരിച്ച ശേഷം മൊബൈലിലെ ചാറ്റുകൾ ഗ്രീഷ്മ നശിപ്പിച്ചു. ചാറ്റുകൾ തിരികെ എടുക്കാൻ കഴിയുമെന്ന് ഗൂഗിളിലും യൂട്യൂബിലും സെർച്ച് ചെയ്തു. വിവാഹം അടുത്തു വരുന്നതിനാൽ ഷാറോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ തീരുമാനിക്കുകയായിരുന്നു. 2022 ഓഗസ്റ്റ് 22 പാരസെറ്റമോൾ ഗുളികയുടെ അമിത ഉപയോഗത്തെക്കുറിച്ചും അത് ശരീരത്തിലുണ്ടാകുന്ന തകരാറിനെക്കുറിച്ചും നിരവധി തവണ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഷാറോണിന്റെ കിഡ്നി, കരൾ, ശ്വാസകോശം എന്നിവ നശിച്ച് ചികിത്സയിലിരിക്കെയാണ് മരണം. കീടനാശിനി ഇരുന്ന കുപ്പിയുടെ ലേബിൾ ഇളക്കിയ ശേഷം ഗ്രീഷ്മ വീടിനോട് ചേർന്ന റബ്ബർ പുരയിടത്തിൽ വലിച്ചെറിഞ്ഞു. അമ്മയ്ക്ക് കൊലപാതകത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. അമ്മാവനാണ് തെളിവുകൾ നശിപ്പിക്കാൻ ഗ്രീഷ്മയെ സഹായിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.